കേരള പി എസ് സിയുടെ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തഞ്ച് പാർട്ട് രണ്ടായിരത്തി ഇരുപത് വിജ്ഞാപനമാണിത് അപ്പോൾ ഇത് രണ്ട് പാർട്ടുണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രിയുമാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇനി നാൽപ്പത്തൊന്ന് ഒഴിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒഴിവുകളിൽ മൂന്ന് ശതമാനം ഒഴിവുകൾ ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് ഇനി പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇനി യോഗ്യതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിവിൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രിയാണ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് വേണമെന്നോട് പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടു ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയാണ് അപ്പോൾ ഇത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് സബോർഡിനേറ്റ് സർവീസിലുള്ളവർക്ക് പത്ത് ശതമാനം കോട്ട ലഭിക്കുമെന്നാണ് അപ്പോൾ അവർക്ക് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി വിദ്യാഭ്യാസ യോഗ്യതയും മുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഇനി റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ എഴുതുന്നതിന് മുമ്പായിട്ട് കൺഫർമേഷൻ നൽകണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ മുഖാന്തരം കൺഫർമേഷൻ നൽകണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ്സ് ലഭിക്കുകയുള്ളു അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്